നമസ്കാരം. ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരവെ പ്രശ്നങ്ങൾ തീരാതെ കോൺഗ്രസ് ക്യാമ്പ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വക്താവ് ജയസിംഗ് പാർമർ രാജിവെച്ചതാണ് ഏറ്റവും പുതിയ തിരിച്ചടി. പാർമർ BJPയിൽ ചേരാൻ പോവുകയാണ്. ഉത്തര ഗുജറാത്തിലെ പ്രാദേശിക നേതാക്കളും നേരത്തെ BJPയിൽ ചേർന്നിരുന്നു. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വൻ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ കൊഴിഞ്ഞുപോക്കും തമ്മിലടിയും പരിധി വിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ നേതൃത്വത്തിന് ഇതിനെ പിടിച്ചുകെട്ടാനായിട്ടില്ല. ഹർദിക് പട്ടേലും ജിഗ്നേഷ് മേവാനിയും പാർട്ടിക്കൊപ്പമുണ്ടെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം ഇതുവരെ ലഭിച്ചിട്ടില്ല. തന്നെ പാർട്ടിയിൽ താഴ്ത്തിക്കെട്ടിയെന്നും അവഗണിച്ചെന്നും പാർമർ പറയുന്നു. കോൺഗ്രസ് എന്നത് ചില വ്യക്തികളുടെ സ്വകാര്യ സ്വത്തായി മാറിയെന്നും തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ സാധിക്കാത്തവരാണ് അവരെന്നും പാർമർ കുറ്റപ്പെടുത്തി. ഉത്തര ഗുജറാത്തിലെ ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് പാർമർ. അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല സ്വാധീനം ക്ഷത്രിയ വിഭാഗത്തിനിടയിലുണ്ട്. കോൺഗ്രസിനാണ് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാവുക. OBC വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ എല്ലാ വഴിയും നോക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ വിജയിച്ചിട്ടില്ല. സംസ്ഥാന അധ്യക്ഷനായി വരുന്നവർക്ക് പോലും നേതാക്കളെ പിടിച്ചു നിർത്താനാവുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ശാപം. 2 ദശാബ്ദത്തോളമായി കോൺഗ്രസ് ഗുജറാത്തിൽ അധികാരത്തിന് പുറത്താണ്. 2020 മുതൽ കോൺഗ്രസിന് നഷ്ടമായത് 20 MLAമാരെയാണ്. ഉത്തര ഗുജറാത്തിലെയും ഗാന്ധിനഗറിലെയും 9 പ്രാദേശിക നേതാക്കളാണ് ഞായറാഴ്ച കോൺഗ്രസ് വിട്ടത്. തുടർച്ചയായി നേതാക്കൾ കൊഴിഞ്ഞു പോയാൽ 2017 പ്രകടനം ആവർത്തിക്കുക കോൺഗ്രസിന് ദുഷ്കരമാകും. 5 വർഷം മുൻപ് കടുത്ത പോരാട്ടമായിരുന്നു BJPയും കോൺഗ്രസും തമ്മിൽ നടന്നത്. 77 സീറ്റാണ് കോൺഗ്രസ് നേടിയത്. BJP കഷ്ടിച്ചാണ് ഭൂരിപക്ഷം നേടിയത്. പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പത്തിന്റെ വലിയ പ്രശ്നമുണ്ടെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് ദോഷി പറഞ്ഞു. തെറ്റ് തിരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ ജഗദീഷ് താക്കൂറിന് പാർട്ടിയെ വേണ്ട വിധത്തിൽ നയിക്കാനായിട്ടില്ല എന്നത് സത്യമാണ്. ഈ വർഷാവസാനമാണ് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോർപ്പറേഷനുകളിൽ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്കോ പ്രവർത്തകരോ പദവികൾ നൽകാൻ സാധിച്ചിട്ടില്ല. പലർക്കും ഇത്തരം പദവികൾ കിട്ടാത്തതാണ് പാർട്ടി വിടാൻ കാരണമാകുന്നത്. കോൺഗ്രസിന് അധികാരമുള്ള സമിതികൾ ഇപ്പോഴുമുണ്ട്. രാഹുൽ ഗാന്ധി ദ്വാരകയിൽ നടക്കുന്ന പാർട്ടി യോഗത്തിൽ പങ്കെടുത്തേക്കും. തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന നേതാക്കളെ കണ്ടെത്തുകയാണ് പ്രധാനം. കോൺഗ്രസിനെ ദുർബലമാക്കാനാണ് ശ്രമമെന്ന BJP സമ്മതിക്കുന്നുമുണ്ട്. ഗുജറാത്ത് കൈവിടാൻ BJP ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. AAPയും ഇവിടെ കടുത്ത വെല്ലുവിളിയായി വരുന്നുമുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.